ആത്മീയതയ്ക്ക്, ഹൈന്ദവ പാരമ്പര്യത്തിന്, ഭാരതീയ സംസ്കാരത്തിന് വില കൽപ്പിക്കാത്ത കേരള ഭരണകൂടമേ, മന്ത്രിമാരെ, നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ പാകത്തിന് ധന്യനായി. ഐ ജി ശ്രീജിത്ത് ഇന്ന് രാവിലെ നട തുറക്കുമ്പോൾ ശ്രീകോവിലിനകത്ത് ആ തിളങ്ങി വിളങ്ങുന്ന രൂപത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് താൻ ചെയ്ത മഹാപരാധത്തിന് പൊറുക്കേണമേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതാണ് ഈ ജന്മം. ഇന്നലെ ഞാൻ അറിയിച്ചിരുന്നു ചെറിയ ഇങ്ങനെയുള്ളൊരു മെസ്സേജിലൂടെ, നിങ്ങളെല്ലാം റിട്ടയറായി പുറത്തേക്ക് വരണ്ടേ, ജനനമുള്ള എല്ലാ വ്യക്തിക്കും മരണമുണ്ട്, അതുപോലെ ജോലിക്ക് ഉദ്യോഗസ്ഥന് അധികാരത്തിന് കയറുമ്പോൾ കയറുന്ന ദിവസമുണ്ടെങ്കിൽ ഇറങ്ങുന്ന ദിവസവുമുണ്ടെന്നറിയണം. അതിനുശേഷം കുടുംബാംഗങ്ങളുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഗതികേടിനേക്കാൾ നല്ലത് തിന്മ ചെയ്യാതിരിക്കുക, തിന്മയ്ക്ക് കൂട്ടുനിൽക്കാതിരിക്കുക. ഐ ജി ശ്രീജിത്ത് ഇന്ന് രാവിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശവും മുകളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള അധികാര ദുർവിനിയോഗവും കൊണ്ടാണ് തനിക്കിത് ചെയ്യേണ്ടി വന്നത് എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞതോടുകൂടി കേരള ജനത, ഹൈന്ദവ ജനത എന്തിനു വേണ്ടി നിന്നുവോ, എന്തിനു വേണ്ടി മഴയും തണുപ്പും വെയിലും കൊണ്ട് ഈ സമരം ചെയ്തോ, ഒരു മുദ്രാവാക്യവും വിളിക്കാതെ ധർമ്മശാസ്താവിൻ്റെ പേര് മാത്രം പറഞ്ഞ് നാമ സങ്കീർത്തനം മാത്രം ചെയ്ത് ഏത് ജനതയാണോ ഈ ധർമ്മശാസ്താവിൻ്റെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ മുൻകൈയെടുത്ത് കേരളം മുഴുവനും ഇറങ്ങിയത്, ആ ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് താൻ ചെയ്ത തെറ്റ് ഏറ്റുപറയുകയും അത് വീഡിയോയിലൂടെ അത് ജനം ചാനലിലൂടെ ഇപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരത മാതാവും ഭാരതീയ സംസ്കൃതിയും സനാതനധർമ്മവും ഒരു പിണറായി വിജയനോ ഒരു ചീറ്റർ ശ്രീമതിയോ തലയ്ക്ക് വലിയ ബോധമില്ലാത്ത എം എം മണിയോ ജി സുധാകരനോ വെള്ളമടിച്ച് പലതും പറയുന്ന മന്ത്രിമാരോ മന്ത്രി പുങ്കവന്മാരോ പറഞ്ഞാലും ധർമ്മം എന്നുള്ളതുണ്ട്. കേരള മുഖ്യമന്ത്രി, നിങ്ങൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചിലത് നല്ലത് പറയുകയും വിദേശത്തും പരദേശത്തും ചെന്ന് ഈ രാഷ്ട്രത്തെ അപമാനിക്കുകയും ചെയ്ത അങ്ങയുടെ നിർദ്ദേശം സ്വീകരിച്ചതിൻ്റെ പശ്ചാത്താപത്തിലാണ് ഈ മനുഷ്യൻ ജോലി പോയാലും ശരി ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ശ്രീജിത്തിന് വേണ്ടി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു. അങ്ങക്കും അങ്ങയുടെ കുടുംബാംഗങ്ങൾക്കും ഈ പശ്ചാത്താപത്തിൻ്റെ ദുഃഖത്തിൽ തിളങ്ങി വിളങ്ങുന്ന മനസ്സ് അതിൻ്റെ ഉടമയായ ആരാധ്യനായ ശ്രീജിത്ത് ഇന്നലെ ഞാൻ പറഞ്ഞ വരികൾ അന്വർത്ഥമാകും വിധത്തിൽ അങ്ങയിൽ ഇന്ന് മാറ്റമുണ്ടായതിൽ സന്തോഷമുണ്ട്. ഭാരത് മാതാ കി ജയ്, സനാതന ധർമ്മ കി ജയ്, പവിത്ര ധർമ്മശാസ്ത്ര കി ജയ്. കലിയുഗ വരദൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് നിങ്ങൾ കരഞ്ഞത്. പ്രണാമം, നമസ്കാരം.